ജോഷ് ജംഗ്ഷൻ. നേരിട്ട് കൊണ്ടുകൊടുക്കേണ്ട കാര്യമില്ല, വാട്സാപ്പിൽ അയച്ചാൽ മതി അല്ലേ. കല്യാണ കത്തുകളുടെ രൂപവും ഭാവവും ഒക്കെ അങ്ങനെ മാറുമ്പോഴും ഇടയ്ക്കൊക്കെ ചില ഡിഫറെൻ്റ് ആയിട്ടുള്ള വെഡിങ് ഇൻവിറ്റേഷൻ ലെറ്റേഴ്സ് കയ്യിലെത്താറുണ്ട്. അങ്ങനെ എൻ്റെ കയ്യിലെത്തിയൊരു കല്യാണ കത്തിനെ കുറിച്ചാണ് പറയാനുള്ളത്. ദേവിക സി കെയുടെയും സഞ്ജയുടെയും കല്യാണത്തിൻ്റെ ക്ഷണക്കത്താണ്. ഈ കത്തിൻ്റെ ഏറ്റവും വലിയൊരു ഡിഫറൻസ് എന്താണെന്നറിയോ, ഇതിലെ ക്ഷണിച്ചിരിക്കുന്ന രീതിയും കല്യാണം നടത്തുന്ന രീതിയുമാണ്. ഈ ഇൻവിറ്റേഷൻ കാർഡ് കണ്ടാലറിയാം കല്യാണം വളരെ സിമ്പിളായിട്ടാണ് നടക്കുന്നതെന്ന്, അതും ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച്. ഈ കല്യാണ കത്ത് ഒരുക്കിയാള് ദേവികയുടെ അച്ഛൻ, ഇപ്പൊ കൂടെ ഉണ്ട് ജോഷ് ജംഗ്ഷനിൽ. എന്റെ പേര് സി കെ സുജിത്ത്, വളവട്ടം പോലീസ് സ്റ്റേഷനില് എഎസ്ഐ ആയിട്ട് ജോലി ചെയ്യുകയാണ്. കല്യാണ കത്ത് ഉഷാറായിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാര്യം, സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 സെക്ഷൻ 13 പ്രകാരം കാടാച്ചിറ സബ് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കല്യാണം കഴിക്കുന്നു. അപ്പോ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നവർ പലരുണ്ട്, രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കല്യാണം നടത്താം എന്ന് അറേഞ്ച്ഡ് മാരേജിൽ തന്നെ തീരുമാനിക്കുന്നവരുണ്ട്. പക്ഷെ അതൊരു കല്യാണ കത്തിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്താണ്? കാരണം നമ്മള് ചെയ്യുന്ന നല്ല കാര്യങ്ങള് ഒരു പൊതുസമൂഹവും നമ്മള് സുഹൃത്തുക്കളൊക്കെ അറിയട്ടെ എന്നതാണ്. എന്താണ് ഇതില് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അത് വളരെ ലളിതമായിട്ടാണ് കല്യാണം ഉദ്ദേശിച്ചത്. ഞാനൊരു പോലീസുകാരനായതുകൊണ്ട് തന്നെ കല്യാണവും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സന്തോഷവും അതിനുശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അറിയുന്നുണ്ട്. അതൊക്കെ ആർഭാടത്തിന്റെ പിറകിൽ പോകുന്നത് കൊണ്ടുണ്ടാകുന്നത് അല്ലെങ്കിൽ സീതനത്തിന്റെ പിറകിൽ പോകുന്നതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളായിട്ടാണ് എനിക്ക് 90% തോന്നിയിട്ടുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള കേസുകൾ കാണുകയും കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ നമ്മളൊരു സമൂഹത്തിന് മാതൃകയാകണം എന്നാണ് ഉദ്ദേശിച്ചത്. അതിലത്തെ വലിയൊരു ഇത് എന്ന് വെച്ചാൽ, ഞാനൊരു അച്ഛനെ ചെയ്താൽ മാത്രം പോലെ ഞാനതിന് സെലൂട്ട് കൊടുക്കുന്ന എന്റെ രണ്ട് മക്കൾക്കും, ഒന്ന് എന്റെ മകൾ ദേവികയ്ക്കും വരൻ സഞ്ജയ്ക്കുമാണ്. അവരും ഞങ്ങളുടെ കൂടെ നിന്നത് കൊണ്ടാണ് എനിക്കിത് സാധ്യമായിട്ടുള്ളത്. സാധാരണഗതിയിൽ കല്യാണകത്തിന്റെ ഏറ്റവും താഴെ അടിവരയിട്ട് എഴുതുന്ന ഒരു കാര്യം പ്രസൻസ് ഇൻ ബ്ലെസിംഗ്സ് ഓൺലി എന്നായിരിക്കും. പക്ഷേ ഇതിനകത്ത് അതിനേക്കാൾ മനോഹരമായ ഒരു വാചകമാണ് എഴുതിയിരിക്കുന്നത്, സ്ത്രീധനം വാങ്ങുന്നതും നൽകുന്നതും ശിക്ഷാർഹം. അപ്പൊ അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? ഞാനൊരു സിനിമാ മേഖലയിൽ ബന്ധപ്പെടുന്ന ഒരാളും കൂടിയാണ്. അപ്പോ ഞങ്ങളിപ്പോ ഒരു സിനിമ കാണുമ്പോൾ മദ്യപിക്കുന്ന ഒരു സീൻ ഉണ്ടെങ്കിൽ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്നൊരു ക്യാപ്ഷൻ സ്ക്രീനിലൂടെ നമ്മൾ എഴുതി കാണിക്കും, സ്കോൾ ചെയ്ത് പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഹെൽമെറ്റ് ഇടാതെ വണ്ടി ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ഇടാതെ വണ്ടി ഓടിക്കാൻ പാടില്ല ശിഷാർഹ എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നത് അതിനേക്കാളും പ്രാധാന്യം ഞാൻ ഇപ്പോ കൊടുത്തിട്ടുള്ള വാക്കുകൾക്കാണ് തോന്നുന്നത്. കാരണം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു ഗവൺമെന്റ് തലത്തിൽ തന്നെ അല്ലെ, വനിതാ കമ്മീഷൻ പോലുള്ള ഗവർണിംഗ് ബോഡി തന്നെ അത്തരത്തിലുള്ള തീരുമാനം എടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ കത്തിലും ഇങ്ങനെ ഒരു വാർണിംഗ് കൊടുക്കണം എന്നുള്ളത്. ശരിയാണ്. എന്തായാലും വളരെ സിമ്പിൾ ആയിട്ട് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കല്യാണം നടത്തുന്നു, അതിനുശേഷം ഒരു ചെറിയൊരു സൽക്കാരം അല്ലെ വൈകിട്ട്? ഉണ്ട്. അത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മക്കളെ കല്യാണം കഴിഞ്ഞു എന്ന് നമ്മൾ സുഹൃത്തുക്കളെ അറിയിക്കുമെന്ന്, സൽക്കാരം എന്നതിനപ്പുറത്തേക്ക് ഞാനന്ന് അവരെ അറിയിക്കില്ല. പിന്നെ നമ്മൾ ഒരുപാട് തലമുറയിൽപ്പെട്ട ആൾക്കാരെ ഒക്കെ ഞാനതിൽ ക്ഷണിക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഒരു കൂടിച്ചേരല് പരസ്പരം ഓർമ്മ ഒതുക്കല് കൂടിയാണ് ഒരു ഗെറ്റ് ടുഗദർ എന്ന് വേണ്ടി നമുക്ക് പറയാം, നമ്മുടെ മകളുടെ കല്യാണ റിസപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോ ആശംസകള് കല്യാണം കഴിക്കുന്ന ദേവികയ്ക്കും സഞ്ജയനും, ഒപ്പം ഇങ്ങനൊരു കല്യാണ കത്തൊരുക്കിയ അച്ഛനും. ഓക്കെ, സന്തോഷം. രമേഷ് ആണ് കൂടെ ജോഷ് ജംഗ്ഷനുമായി ഓൺ റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്ങും പാട്ടായി.